എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ 7 നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നല്ലേ ബിദഅത്ത് എന്ന് പറയുന്നത് മന്നഹദസ ഫീ അംരിനാ ഹാദാ മാലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഹിയ മാ സീദ അലാ മാ ശുരിഅ, ശറഇൽ ഉള്ളവനേക്കാൾ കൂട്ടിയ ഔ നുഖിസ, അല്ലെങ്കിൽ ശറഇൽ ഉള്ളതിൽ ചുരുക്കിയത് ഔ നുഖിസ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും ഒക്കെ നടന്നിട്ടുള്ളത്? ബഅദങ്ഖിറാദിൽ അസ്മിനത്തി ഫലാസ, ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി, സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശറഇയ, ശറഇയായ ഒരു രേഖയുടെ പിമ്പലം കൂടാതെ. ബിദഅത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. പിന്നെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യാം, അതാ ഇസ്ലാം. അള്ള കൽപ്പിച്ചതുപോലെ ചെയ്യാം, അതാണ് ഇസ്ലാം. ഹേ സുബിയല്ലേ, ക്ഷീണമൊന്നും ഇല്ലാലോ ചോദിച്ചു 4 റക്അത്ത് നിൽക്കിച്ചാ സുബിയാവോ? 2 റക്അത്ത് വേറൊരാള് ഈ സുജൂദ് 2, റുക്കു എന്താ 1, ഞാൻ റുക്കുവും 2 ആക്കുകയാണെന്ന് ഞാൻ നിസ്കാരാവോ? അള്ള പറഞ്ഞ പോലെ ചെയ്യലല്ലേ, അതല്ലേ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഏത് ഇബാദത്തും അള്ള പറഞ്ഞ പോലെ, പറഞ്ഞവനോട് പറഞ്ഞ പോലെ ചെയ്യാം. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദഅത്ത്. എന്നാൽ ആ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം ഖുർആൻ തൗഹീദുൽ എന്ന് പറയുന്നു, നിങ്ങൾ ബിദഅത്ത് അഹബ്ബുള്ളൈ ഇദ്രീസ് മിനൽ മാസിയ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദഅത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്ന് ചാടാനാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? അന്നൽ ബിദഅത്തലാ ഇസാബുഹ, ഒരാൾ ബിദഅത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല, ആ ബിദഅത്ത് ശാശ്വതമായി മുന്നോട്ട് പോകും. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കണം. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദഅത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹുന്നു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാംഗന്മാരെ ഉണർത്താനുള്ളത്, നേർമാരുടെ മണ്ണിൽ തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ. ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാതെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് അല്ലെ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പൊ ഏപ്പിക്കാർ 3 ആക്കിയപ്പോ നമ്മളാൾക്കറിയാലോ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പ് സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് 2 ചെല്ല, 3 ചെല്ല, 5 ചെല്ല, 10 ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഒരു ഇസ്ലാമിന്റെ മസല അങ്ങനെ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാരന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടത്.